െട്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമാണ് രാജ്യ ശ്രദ്ധ നേടിയ കർഷക ലോങ് മാർച്ചുകൾ മഹാരാഷ്ട്രയിൽ നടന്നത് നാസിക്കിൽ നിന്ന് നാല്പത് കിലോമീറ്റർ അകലെയുള്ള ഡിൻഡോരി എന്ന ഗ്രാമത്തിൽ നിന്ന് കാൽനടയായി മുംബൈയിലേക്ക് കർഷകർ നടത്തിയ മാർച്ച് ഫട്നാവിസ് ഷിൻഡെ സർക്കാരുകളെ അക്ഷരാർത്ഥത്തിൽ ഉറപ്പിച്ചിരുന്നു ഇതിനു പുറമെ നാസിക് കേന്ദ്രീകരിച്ചും രണ്ട് ലോങ് മാർച്ചുകൾ നടന്നിരുന്നു സി പി എമ്മിൻ്റെ കർഷക സംഘടന നടത്തിയ ഈ മാർച്ചുകൾ അവസാനിച്ചത് ആവശ്യങ്ങൾ നടപ്പാക്കാമെന്ന സർക്കാരിന്റെ വാഗ്ദാനങ്ങളെ തുടർന്നാണ് കർഷക ലോങ് മാർച്ചിൽ പങ്കെടുത്തവരുടെ അനുഭവങ്ങളും ലോങ് മാർച്ചിനു ശേഷമുള്ള അവരുടെ ജീവിതവും അറിയുന്നതിനുള്ള ഞങ്ങളുടെ യാത്ര എത്തിച്ചേർന്നത് ഡിൻഡോരിയിലെ ഈ കൊച്ചുകുടിലാണ് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള കർഷക സംഘടന നയിച്ച നാല് ലോങ് മാർച്ചുകളിൽ പങ്കെടുത്ത രണ്ട് പേരാണ് എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് മറാട്ട ഭാഷ മാത്രമറിയുന്ന ഗ്രാമീണരോട് ഒരു ദ്വിഭാഷയുടെ സഹായത്തോടെയാണ് ഞങ്ങൾ സംസാരിച്ചത് ലോങ് മാർച്ചിന് ശേഷമുണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ വാഗ്ദാനങ്ങൾ മാത്രമേ സർക്കാർ നൽകിയിട്ടുള്ളൂ ഒന്നും നടപ്പാക്കിയിട്ടില്ല കേട്ടറിഞ്ഞതിനേക്കാളും അതീവ പ്രതിസന്ധിയിലാണ് കാർഷിക മേഖലയെന്ന തിരിച്ചറിവാണ് ആ കുടിലിൽ ചെലവഴിച്ച ഓരോ നിമിഷവും ഞങ്ങൾക്ക് ലഭിച്ചത് പ്രതിസന്ധികൾ ഉരുണ്ടുകൂടുമ്പോഴും പോരാട്ടവീര്യമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത് ഇനിയും ലോങ് മാർച്ചുകളുടെ ഭാഗമായി കിലോമീറ്ററുകളോളം നടക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ കർഷകർ काहीच केलं नाही സമരം നടത്തി ആവശ്യങ്ങൾ നടപ്പാക്കാമെന്ന ഉറപ്പ് സർക്കാരുകളിൽ നിന്ന് നേടിയെടുക്കാൻ വരെയേ ഈ ഗ്രാമീണർക്ക് സാധിക്കുന്നുള്ളൂ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി സർക്കാരുകൾ വഞ്ചിക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോൾ അവർ വീണ്ടും ലോങ് മാർച്ചുമായി ഇറങ്ങുന്നു ഈ ചക്രം ആവർത്തിച്ചു ഇരിക്കാനാണ് സാധ്യത ഡിൻഡോരിയിൽ നിന്നും സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ്